നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സ്റ്റേഡിയമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ഈ ചന്ദ്രശേഖരൻ നായർ ആരാണെന്ന് പലർക്കും അറിയാമോ എന്നറിയില്ല. പുതിയ തലമുറയപ്പെട്ടവർക്ക് കേരളത്തിൻ്റെ ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ പോലീസ് ഐ ജി ആയിരുന്ന ചന്ദ്രശേഖരൻ നായരുടെ ഓർമ്മക്കായിട്ടാണ് ആ സ്റ്റേഡിയത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയത്. ആ സ്റ്റേഡിയത്തിൽ തന്നെ അതിനകത്തുള്ള പവിലിയൻ്റെ പേര് എം കെ ജോസഫ് പവിലിയൻ എന്നാണ്. എം കെ ജോസഫ് നമുക്കറിയാവുന്ന പോലെ കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്ന ആളാണ്. കായിക രംഗത്തായാലും കലാരംഗത്തായാലും എല്ലാം തന്നെ തൻ്റേതായ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തി. ഈ രണ്ടുപേരെയും കുറിച്ച് ഇപ്പോൾ പറയാനുള്ള കാരണം, ഇവരെയൊക്കെ തന്നെ കേരളം ഏറെ ആദരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പേര് ഇവർക്ക് നൽകാനുണ്ടായ സാഹചര്യം. അതല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെയോ അല്ലെങ്കിൽ സാമുദായിക നേതാവിൻ്റെയോ ഒന്നും പേരല്ല ഈ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിന് നൽകിയത്, അവിടുത്തെ പൗലിന് നൽകിയത് എന്നുള്ളത് അവരുടെ പ്രവൃത്തിയുടെ, അവരുടെ സൽപ്രവൃത്തിയുടെ, അവരുടെ സേവന മികവിൻ്റെ കൂടി ഏറ്റവും മികച്ച മാതൃകയായി നമുക്ക് കണക്കാക്കാം. ഇത് പറയാനുണ്ടായ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കേരളത്തിലെ ചില സംഭവങ്ങളാണ്. പല കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സസ്പെൻഷനിലാവുന്നതും അറസ്റ്റിലാവുന്നതുമെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. വെറും പോലീസ് ഉദ്യോഗസ്ഥരല്ല ഇവർ, പലരും ഉയർന്ന പദവിയിലുള്ള എസ് ഐക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, സി ഐമാരാണ്. അങ്ങനെ ഉയർന്ന പദവിയിലുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നെടുമ്പങ്ങാട് സി ഐ, അദ്ദേഹം നേരത്തെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതിന് കൂട്ടുനിന്ന ആ സ്റ്റേഷനിലെ റൈറ്ററുടെ പേരിലും നടപടി എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ ആഴ്ച മുമ്പാണ് നമ്മൾ കണ്ടത് എറണാകുളത്ത് തൃക്കാക്കരയിലെ കൂട്ട ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തൃപ്പൂണിത്തുറയിലെ ഒരു സി ഐ യെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക നീളുകയാണ്. പലപ്പോഴും നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ അന്നത്തെ സാഹിത്യത്തിലൊക്കെ പോലും, സാധാരണ പോലീസുകാരെയാണ് ഇത്തരം അഴിമതിക്കാരും തട്ടിപ്പുകാരും അല്ലെങ്കിൽ കൊള്ളക്കാരുമൊക്കെ ചിത്രീകരിക്കുമായിരുന്നത്. അന്നും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് എക്കാലത്തും നല്ല അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എങ്ങനെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൂല്യച്യുതിയിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ മാറി വരുന്നത്? ഇവരിൽ പലർക്കും തങ്ങളുടെ രാഷ്ട്രീയ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാരുടെ സഹായമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതല്ലെങ്കിൽ ഇവരൊക്കെ പലരും പണ്ടേ സർവീസിൽ നിന്ന് പുറത്താകേണ്ടവരും അതല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടവരുമാണ്. കുറേ വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതക കേസിലെ പ്രധാന പ്രതി അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് അതിനെപ്പറ്റി പ്രവീണനായിരുന്നു. തൻ്റെ അടുത്ത വനിതാ സുഹൃത്തിൻ്റെ കാമുകനെ കഴുത്ത് വെട്ടി കായലിൽ തള്ളിയ സംഭവം. അന്ന് കേരളത്തിലെല്ലാവരും ഒരു ഞെട്ടല പ്രകടിപ്പിച്ചു. ഇത്തരത്തിലുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ഡി വി എസ് പി റാങ്കിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ പ്രവീൺ. ഇയാൾ എന്തിനാണ് ഇത് ചെയ്തത്, ഇത് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതല്ലേ എന്നൊക്കെ അന്ന് വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് ഒരിടവേളയ്ക്ക് ശേഷം ഇതെല്ലാം ഇപ്പോൾ തിരിച്ചു വരികയാണ്. ഈ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ പലരും ഇത്തരത്തിലുള്ള ക്രമക്കേടുകളിലേക്ക് നീങ്ങുന്നത്. ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കേരളം ആകെ ഞെട്ടിത്തെറിച്ച ഒരു ഇരട്ട കൊലപാതകത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നത് കേരള പോലീസിൻ്റെ ഇപ്പോൾ അഭിമാനമായി മാറിയിരിക്കുന്ന പ്രഗത്ഭനായ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ ജോൺസൺ. അദ്ദേഹം അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് പൂവച്ചൽ സ്വദേശി ദിവ്യയുടെയും അവരുടെ 2 വയസ്സായ കുഞ്ഞിൻ്റെയും കാണാതാകൽ, തിരോധാനം, അത് അങ്ങനെ ഒരു തിരോധാനമല്ല കൊലപാതകമായിരുന്നുവെന്നും ഈ കേസിലെ പ്രതിയെയും അദ്ദേഹം വളരെ കൃത്യമായി പിടികൂടിയത്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷേ ഇദ്ദേഹം ഒരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനായിരുന്നതിൻ്റെ പേരിൽ വളരെ കാലം നല്ല പദവിയുള്ളത് തന്നെ കിട്ടാതിരുന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അതപ്പോഴും അങ്ങനെയാണല്ലോ സംഭവിക്കാറുള്ളത്. സത്യസന്ധമായി വളരെ കൃത്യതയോടുകൂടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതായിരിക്കും ഫലം. ഏതായാലും അദ്ദേഹം ഇവിടെ പ്രതിയെ വളരെ ആസൂത്രിതമായി തന്നെ കണക്കൂട്ടോട് തന്നെ അദ്ദേഹം പിടികൂടി. അവർ ഇനി നിയമത്തിൻ്റെ മുന്നിലാണ്. പക്ഷേ അവിടെയും സംഭവിച്ചിരിക്കുന്നത്, ജോൺസൺ അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിലിരുന്ന പല പോലീസുകാരും ഈ ദിവ്യയുടെ വീട്ടുകാരെ പറ്റിച്ച കഥകളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ ദിവ്യയുടെ അമ്മ കണ്ണീരോടെ നമ്മുടെ മുന്നിൽ പറഞ്ഞത്. വേളാങ്കണ്ണിയിൽ പോകാമെന്ന് പറഞ്ഞ് കാണാതായ ദിവ്യയെ തിരക്കി ഞാൻ വേളാങ്കണ്ണി പോവുകയാണെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചത്, മദ്യപിക്കാൻ കാശ് വാങ്ങിച്ചത്. അങ്ങനെ ഇത്തരത്തിൽ ആ വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്നുള്ള ആ കുടുംബത്തിനെ എങ്ങനെയെല്ലാം സാമ്പത്തികമായി ചൂഷണം ചെയ്യാമോ അങ്ങനെയെല്ലാം ചൂഷണം ചെയ്ത കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ
അന്ന് ഇവർ പരാതി നൽകിയ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത. ഇനിയെങ്കിലും ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെയും സർവീസിൽ നിന്ന് എത്രയും വേഗം പുറത്താക്കാനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കേരള പോലീസിൻ്റെ ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായ മുഖം നമ്മൾ കണ്ടത് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു, 75-77 കാലഘട്ടത്തിൽ. അന്ന് നക്സൽ വേട്ടയുടെ പേരിൽ എത്രയെത്ര നിരപരാധികളാണ് ഓരോ പോലീസ് ക്യാമ്പുകളിലും, അന്ന് കായണ്ണയിലും ശാസ്താമംഗലത്തും എല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് ഇതിനുവേണ്ടി പ്രത്യേക ക്യാമ്പുകൾ തുറന്നിരുന്നു. അവിടെ നക്സലേറ്റർ സംശയിക്കുന്നവർ അല്ലെങ്കിൽ അവരെ സഹായിച്ചവരെന്ന് പറയപ്പെടുന്നവർ ഇവരെയെല്ലാം കൊണ്ടുവന്ന് അതിക്രൂരമായ രീതിയിൽ മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. അങ്ങനെയാണ് കുപ്രസ്ഥമായ രാജൻ കേസ് അല്ലെങ്കിൽ വർക്കല വിജയൻ കേസ്, ഇവരൊക്കെ സത്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ മരിച്ചു കാണുമെന്നുള്ള ഉറപ്പാണ് മർദ്ദനത്തിൽ എന്നാണ് അന്ന് അവിടെ തടവറകളിലുണ്ടായിരുന്ന പലരും പറയുന്നത്. പക്ഷേ അതേക്കുറിച്ച് ഇനിയും യാതൊരു തെളിവുപോലും കിട്ടാത്ത രീതിയിൽ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അന്ന് ഉന്നതരായിരുന്ന ഉദ്യോഗസ്ഥർ ഇന്നത്തെ പോലെ തന്നെയാണ് അന്നും ഇത്തരം ക്രൂരവൃത്തികൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അവർക്ക് അന്ന് കൃത്യമായ രാഷ്ട്രീയ സഹായം അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇന്ന് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർ താമാന്യം തിരക്കേടില്ലാത്ത ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്ത സത്യമാണ്. ഒരു കാലത്ത് പണ്ടൊക്കെ നമ്മൾ ഈ പോലീസുകാർ, സാധാരണ പോലീസുകാർ ഇവർ കൈക്കൂലി വാങ്ങുന്നവരാണെന്നും അങ്ങനെ ഒരുപാട് കളിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ല, സാമാന്യം നല്ല ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മറ്റെല്ലാ സാഹചര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ അഴിമതിയും ക്രമക്കേടും ഈ പീഡനമൊക്കെ നടത്തുന്നവർ അവിടെ ഇതൊന്നും ചെയ്യാത്ത കേരള പോലീസിലെ പ്രഗത്ഭരായ എത്രയോ എത്ര ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളത്. അവർക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പല പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇവരുടെയൊക്കെ തന്നെ രാഷ്ട്രീയ മേലാളന്മാരുടെ സഹായമില്ലാതെ ഇവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഇവിടെ നിന്ന് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് ശക്തമായൊരു നേതൃത്വം പോലീസിന് വേണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. കേരള പോലീസിൻ്റെ മേധാവികളായിരുന്ന അല്ലെങ്കിൽ എം ഗോപാലൻ, അതുപോലെ എം കെ ജോസഫ് തുടങ്ങി നിരവധി പ്രഗത്ഭരായ എത്രയോ പ്രഗത്ഭരായ ആളുകൾ, സെൻകുമാർ, അങ്ങനെ പലരും കേരള പോലീസിൻ്റെ മേധാവികളായിരുന്നുണ്ട്. അന്ന് അവരൊക്കെ മേധാവികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തന്നെ മേധാവിത്വത്തോടുകൂടി അല്ലെങ്കിൽ മേധാശക്തിയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയായിരുന്നു. അവരുടെ കീഴിൽ ഇത്തരത്തിലുള്ള വൃത്തികൾ കാണിച്ചാൽ ശിക്ഷ ഉറപ്പാണ് എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം പല ഈ തട്ടിപ്പ് വീരന്മാരും അല്ലെങ്കിൽ പീഡകന്മാരും ഒക്കെ തന്നെ മിണ്ടാതിരുന്നത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രാദേശികവാദം പറയുകയിൽ ഇപ്പം കുറച്ച് നാളുകളായി കേരള പോലീസിൻ്റെ തലപ്പത്ത് ഡി ജി പിമാരെയൊക്കെ തന്നെ എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഐ പി എസുകാരാണ്. പലരെ സംബന്ധിച്ച് ഈ കേരളം എന്ന് പറയുന്നത് അവരുടെ ഇടക്കാലത്തവർക്ക് ജോലി നോക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമാണ്. പലരും ഡെപ്യൂട്ടേഷൻ വാങ്ങിയ ഇടയ്ക്ക് കേന്ദ്ര സർവീസിലോ മറ്റോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തൊക്കെ പോയതിന് ശേഷം മടങ്ങിയെത്തുന്നതായിരിക്കും. ഇവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവരിൽ പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഈയിടെ വിരമിച്ച ഡി ജി പി പദവിയിലുണ്ടായിരുന്ന സുധേഷ് കുമാറിൻ്റെ കാര്യം. അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഡി ജി പി പദവിയിലിരുന്ന ഉദ്യോഗസ്ഥൻ ചെയ്ത് കൂട്ടിയത്. അദ്ദേഹത്തിൻ്റെ മകൾ ഡ്രൈവറെ തല്ലിയത് കൂടാതെ സ്വർണ്ണക്കടയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ആഭരണം വാങ്ങിയത്, ഒരു വ്യവസായിയുടെ ചെലവിൽ വിദേശയാത്ര നടത്തിയത്, ഒടുവിൽ വിരമിക്കാൻ ഒരു മാസം ഉള്ളപ്പോൾ വിദേശത്ത് ജയിലുകൾ എങ്ങനെ പരിഷ്കരിക്കാമെന്നതിനെക്കുറിച്ച് പഠിക്കാൻ പോകാൻ പോലും സർക്കാർ ആദ്യം അനുമതി നൽകിയിരുന്നതാണ്. പിന്നീട് അത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടിയാണ് അത് പിൻവലിക്കേണ്ടി വന്നത്. മാത്രവുമല്ല ഇദ്ദേഹത്തിന് വളരെ കൃത്യമായി വിരമിക്കാനും വിരമിച്ച എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പോകാനും കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ മേധാവികൾ എത്രത്തോളം ഇവരെ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാം. നമുക്ക് വേണ്ടത് പഴയ കാലത്തെ കേരള പോലീസ് ഏറ്റവും അഭിമാന സ്തംഭമായ രാജ്യത്തിന് തന്നെ മാതൃകയായ കേരള പോലീസിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് കഴിവുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴുമുണ്ട്, സത്യസന്ധരായ, വളരെ കഴിവുറ്റ. അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ദിവ്യയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ തിരോധാനമല്ല കൊലപാതകം എന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെയൊക്കെ പോലെയുള്ള പ്രഗത്ഭർ ഇന്നും കേരള പോലീസിലുണ്ട്. അവർക്കെല്ലാം സഹായവും നൽകി നന്നായി പോലീസിനെ നയിച്ചില്ലെങ്കിൽ കേരള പോലീസും ഒരുപക്ഷെ നമ്മളൊക്കെ എപ്പോഴും കളിയാക്കി പറയാറുള്ള ഉത്തരേന്ത്യയിലെ പോലീസിൻ്റെ അതേ സ്ഥിതിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.